നമസ്കാരം. ഭാരതം ഡിജിറ്റൽ മേഖലയിൽ മുന്നേറുകയാണ് എന്നത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷത്തെ ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തെ പ്രശംസിച്ച് UNGA പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഡിജിറ്റലൈസേഷൻ. ഈ ഡിജിറ്റലൈസേഷനിലൂടെ 800 മില്യൺ ഇന്ത്യക്കാരാണ് ദരിദ്രത്തിൽ നിന്ന് കരകയറിയത്. അത് സ്മാർട്ട് ഫോണിലൂടെ എന്നതാണ് അതിന്റെ പ്രത്യേകത. രാജ്യത്തിന്റെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ സർക്കാർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മുൻപ് ബാങ്കിംഗ് പേയ്മെന്റ് സംവിധാനം ഇല്ലാത്ത ഇന്ത്യയിലെ ഗ്രാമീണ ആളുകൾക്ക് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കാനും ഓർഡറുകൾക്കുള്ള പേയ്മെന്റുകൾ സ്വീകരിക്കാനും കഴിയുന്നു എന്ന് UNGA പ്രസിഡന്റ് പറഞ്ഞു. ഡിജിറ്റലൈസേഷൻ ഒരു രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് വഴിയൊരുക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയുടെ കാര്യമെടുക്കുക. കഴിഞ്ഞ 5-6 വർഷത്തിനിടെ 800-ലധികം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മറ്റ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഇന്ത്യയെപ്പോലെ ഡിജിറ്റലൈസേഷൻ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ജെൻഡർ, ആധാർ, മൊബൈൽ എന്നീ പദ്ധതികളിലൂടെ ഡിജിറ്റലൈസേഷൻ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് കീഴിൽ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. കൂടാതെ അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ആളുകൾക്ക് വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകൾ പ്രയോജനപ്പെടുത്താനും അവരുടെ പേയ്മെന്റുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സ്വീകരിക്കാനും കഴിയുന്നു. അതേസമയം ഇന്ത്യയുടെ UPI സംവിധാനത്തെ ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. തെരുവോര കച്ചവടക്കാർ മുതൽ വമ്പൻ മാളുകളിൽ വരെ ഇന്ന് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ലഭ്യമാണ്. വിരലിൽ എണ്ണാവുന്ന കാലം കൊണ്ട് ഭാരതത്തിന്റെ മാറ്റം വളരെ വലുതാണ്. ഈ മാറ്റം ഇനിയും തുടരുമെന്നാണ് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2030 ദിനം പ്രതിയുള്ള UPI പണമിടപാടുകൾ $7 ട്രില്യൺ ഉയരുമെന്നാണ് കെർണിയയും ആമസോൺ പേയും നടത്തിയ സംയുക്ത പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 2017-18 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ UPI പണമിടപാടുകളിൽ 138% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലുള്ളതിനെ അപേക്ഷിച്ച് വരുന്ന 6 വർഷം കൊണ്ട് ഡിജിറ്റൽ പണമിടപാടുകൾ ഇരട്ടിയാകും. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ $300 ബില്യൻ UPI ഇടപാടുകളാണ് നടത്തിയിരുന്നത്. ഇത് 2023-24 വർഷമായപ്പോൾ 3.6 ട്രില്യൺ ഉയർന്നു. ഇന്ത്യയിലെ ഇ കൊമേഴ്സ് മാർക്കറ്റും വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. 2022 $80 ബില്യൺ വരെയാണ് ഇ കൊമേഴ്സ് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെങ്കിൽ 2030 ഇത് 21% വളർച്ച കൈവരിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2022 ലോകത്തിലെ ആകെ ഡിജിറ്റൽ ഇടപാടുകളിൽ 46% ഇന്ത്യയിലായിരുന്നു. കാർഡും ഡിജിറ്റൽ വാലറ്റും ഉപയോഗിച്ചുള്ള ഇടപാടുകളുടെ 10% രാജ്യം സംഭാവന ചെയ്യുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.